بسم الله الرحمن الرحيم. السلام عليكم. إن الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. بسم الله الرحمن الرحيم. إذا صلى أحدكم فليلبسن عليه أو ليخلأ ما بين رجليه. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം കുറ്റമറ്റ നമസ്കാരമായി തീരുന്നതിനു വേണ്ടി പ്രവാചകൻ്റെ നമസ്കാരങ്ങളെക്കുറിച്ചായിരുന്നു, അതിൻ്റെ രൂപവും ശൈലിയുമായിരുന്നു നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. നബിയുടെ കാലമൊക്കെ മാറി, നബിയുടെ പള്ളി അടിയിൽ പൂഴിയായിരുന്നു. നമ്മുടെ പള്ളികളൊക്കെ വളരെ ആഡംബരത്തോടുകൂടിയുള്ള സൗകര്യങ്ങളായി മാറി. അതുകൊണ്ട് തന്നെ കുറേ കാലങ്ങളായതുകൊണ്ട് നമ്മുടെ പള്ളികളിലേക്കൊക്കെ ചെരുപ്പഴിച്ചുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കാൻ കയറുക. കാരണം പള്ളിയുടെ വൃത്തി സംരക്ഷിക്കാൻ അത് ആവശ്യമാണ്. അപ്പം നമ്മുടെ ബോധമനസ്സിൽ അത് വന്നൊരു സംഗതി, ചെരുപ്പ് എന്തോ ഒരു അശുദ്ധ വസ്തുവാണ്, ചെരുപ്പിട്ട് നമസ്കരിക്കാൻ പാടില്ല എന്നൊരു തോന്നൽ ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ ചെരുപ്പഴിച്ച് കയറി കയറി നമ്മുടെ മനസ്സിലേക്ക് വന്നൊരു സംഗതിയാണ്. ഞാനത് പറയാൻ കാരണം, കേരളത്തിലെ പ്രമുഖനായൊരു പണ്ഡിതൻ്റെ മയ്യത്ത് നമസ്കാരത്തിനൊരു ഗ്രൗണ്ടിൽ ആളുകൾ അണിനിരന്നപ്പോൾ ഒരാൾ മൈക്കിൽ അനൗൺസ് ചെയ്തു, എല്ലാവരും ചെരുപ്പഴിച്ചിട്ട് അതിൻ്റെ മേലെ കയറി നിൽക്കണം എന്ന്. മയ്യത്ത് നമസ്കരിക്കാൻ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. അപ്പം ആ നിൽക്കുന്ന നൃത്തത്തിൽ ചെരുപ്പഴിച്ചിട്ട് അതിൻ്റെ മേലെ ചവിട്ടിക്കയറി നിൽക്കുക. അപ്പോൾ ചോദിച്ചു, ഇത് എന്താണ്, ആര് പറഞ്ഞതാണ് ചോദിച്ചു. അപ്പോൾ അനൗൺസ് ചെയ്യുന്ന ആൾ പറഞ്ഞു, ഞാൻ പറയാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ചെരുപ്പിട്ട് നിസ്കരിക്കുന്നതും അതിൻ്റെ മേലെ കയറി നിസ്കരിക്കുന്ന തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വന്നൊരു സംഗതിയാണ്. ഏത് ചെരുപ്പ് എന്തോ ഒരു അശുദ്ധ വസ്തുവാണ്, അത് ഇട്ട് നമസ്കരിക്കാൻ പാടില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാന യഖിഫു ഹാഫിയൻ അഹിയാനൻ വ മുൻതഇലൻ അഹിയാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചെരുപ്പിട്ട് നമസ്കരിക്കും, ചിലപ്പോൾ ചെരുപ്പിടാതെയും നമസ്കരിക്കും. ചെരുപ്പിട്ട് നമസ്കരിക്കുന്നതുകൊണ്ട് നമസ്കാരത്തിനൊരു കുഴപ്പമില്ല. പക്ഷെ എന്താവണം, നമ്മുടെ വസ്ത്രത്തിൽ മാലിന്യമില്ല എന്ന് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഉറപ്പുവരുത്തുന്ന പോലെ നമ്മുടെ ചെരുപ്പിലും മാലിന്യമില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അപ്പോൾ പെരുന്നാൾക്കൊക്കെ നമ്മൾ ഈദ്ഗാഹിൽ വെച്ചിട്ടാണ് നമസ്കരിക്കുക. നമസ്കരിക്കുമ്പോൾ പുതിയ ഡ്രസ്സ് അണിഞ്ഞ് പെരുന്നാൾക്ക് പുതിയ ചെരുപ്പൊക്കെ ആയി, ആ ചെരുപ്പ് പുതിയ ചെരുപ്പ് വാങ്ങി അണിഞ്ഞ് കാറിലാണ് കയറി നേരെ ഈദ്ഗാഹിൽ ചെന്നിട്ട് ഇറങ്ങുകയാണ്. അതിമൽ അഴുക്കായിട്ടില്ല, പുതിയ ചെരുപ്പാണ്. എന്നാൽ നമ്മളത് അഴിച്ചു വെക്കും, പിന്നെ അത് തിരഞ്ഞ് കിട്ടാനുള്ള പാടും ചിലപ്പോൾ കിട്ടാതായി പോകലും മാറിപ്പോകലും ഒക്കെ ഒരുപാട് പ്രശ്നം പറയുന്നു. ആ ചെരുപ്പിട്ട് നിസ്കരിച്ച എന്താ കുഴപ്പം? നമ്മുടെ ബോധമനസ്സ് സമ്മതിക്കില്ല അതിന്, അത് തെവുക്കുവക്കെതിരായൊരു പ്രവർത്തനമായിട്ട് തോന്നും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും, നിങ്ങളൊരാൾ നമസ്കരിക്കുകയാണെങ്കിൽ ഫല്യൽ ബിസ്ന അലൈഹി, ഒന്നിൽ ചെരുപ്പ് ധരിച്ചോട്ടെ, അല്ലെങ്കിൽ അവൻ അഴിച്ചു വെച്ചോട്ടെ. അഴിച്ചു വെക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, അവനവൻ്റെ കാലിൻ്റെ ഇടയിലാണ് അഴിച്ചു വെക്കേണ്ടത് ജമായത്തായി നമസ്കരിക്കുമ്പോൾ.
നമ്മുടെ ചെരുപ്പ് കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് എന്തിനാണ് ഇപ്പം അതങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാർ ചെരുപ്പിട്ട് നമസ്കരിക്കാറില്ല, അവർക്ക് ചെരുപ്പ് ഒരു അശുദ്ധ വസ്തുവാണ്, അവരുടെ പ്രാർത്ഥനകളിൽ അവർ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഖാലഫു അൽ യഹൂദ, നിങ്ങൾ ജൂതന്മാരോട് പല വിഷയത്തിലും എതിരാവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിലൊന്നാണ് അവർ ചെരുപ്പ് ഇല്ലാതെയാണ് നമസ്കരിക്കുക. നിങ്ങൾക്കിപ്പോൾ യാത്രയിലോ അതല്ലെങ്കിൽ ഇപ്പോൾ വാഹനപ്പുറത്തിരുന്ന നിസ്കാരത്തിലോ ഒക്കെയാണ് ഈ ചെരുപ്പ് കാലിൽ നിന്നോട്ടെ, അതഴിച്ചു വെക്കേണ്ടതില്ല. കാരണം ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖിഫാഫിഹിം, ജൂതന്മാരവിടെ ഷൂ ഉപയോഗിച്ചുകൊണ്ടോ ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ടോ നമസ്കാരത്തിലേക്ക് അവരുടെ പ്രാർത്ഥനയിലേക്ക് വരാറില്ല. അത്തരം ഒരവസ്ഥ നിങ്ങൾക്ക് വരേണ്ടതില്ല. അതുകൊണ്ട് ഖാലഫു അൽ യഹൂദ, നിങ്ങൾ ജൂതന്മാരോട് എതിരാവുക. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജൂതന്മാരോട് എതിരാവുക എന്നുള്ള നിലക്ക് നമുക്ക് അങ്ങനെ ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കാൻ അവസരമുണ്ടാകുന്ന, ഞാൻ പറഞ്ഞല്ലോ പള്ളികളിൽ വെച്ചല്ലാതെ ഗ്രൗണ്ടിൽ വെച്ച് മയ്യത്ത് നമസ്കാരം പോലൊക്കെ നടക്കുമ്പോൾ ചെരുപ്പിട്ട് നമസ്കരിക്കാം, എന്ത് മതി ആ ചെരുപ്പുമിൽ അഴുക്കുണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അത് റസൂലുള്ള പറഞ്ഞത് എങ്ങനെയാണോ, റസൂലുള്ള പറഞ്ഞു നിങ്ങൾ പള്ളിയിലേക്ക് ചെരുപ്പ് ധരിച്ച് വരുമ്പോൾ അവൻ ആ ചെരുപ്പ് ഒന്നിങ്ങനെ കൽബിൽ കല്ലബ നിറം മറിച്ചിടുകയാണ്, നമ്മൾ ചവിട്ടുന്ന ഭാഗം ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് ഫല്യന്ദുർ, അവൻ നോക്കട്ടെ, ഫീഹി മാ ഖബസുൻ, ആ ചെരുപ്പുമ്മൽ വല്ല മാലിന്യമുണ്ടോ? നമ്മൾ ഈ ചവിട്ടിപ്പോകുന്ന വഴിയിൽ നമസ്കാരത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അത് വല്ല അശുദ്ധ വസ്തുക്കളും ചെരുപ്പിലുണ്ടോ എന്നൊന്ന് മറിച്ചു നോക്കുക. ഫൈൻ വജദ ഫീഹി മാ ഖബസ്, അപ്പോൾ ചെരുപ്പുമ്മൽ എന്തോ ഒരു മാലിന്യം ഉണ്ട് എങ്കിൽ അത് ഭൂമിയിലുണ്ട് ഉരസിക്കളയുക. നബിയുടെ കാലത്ത് മണലാണല്ലോ, ആ മണലിൽ ആ അഴുക്ക് ആണ് ഉരസിക്കളഞ്ഞിട്ട് എന്നിട്ട് ആ ചെരുപ്പ് ധരിച്ച് നമസ്കരിച്ചോളൂ എന്ന് റസൂലുള്ള പറഞ്ഞു. ഞാൻ പറയുന്ന ഇപ്പം നമ്മളിനിയിപ്പോൾ നാളെ മുതൽ ചെരുപ്പിട്ട് നമസ്കരിക്കാനല്ല, പക്ഷേ ചെരുപ്പിട്ട് നമസ്കരിക്കുന്നത് കൊണ്ട് നമ്മുടെ നമസ്കാരത്തിന് കുഴപ്പമില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജൂതന്മാരോട് എതിരാവുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ ചെരുപ്പിട്ട് നമസ്കരിക്കുക എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ജൂതന്മാരോട് എതിരാവുക എന്നിട്ട് ചെരുപ്പിട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെരുപ്പിട്ട് നമസ്കരിക്കുക എന്നുള്ള നിർബന്ധമാണോ? നിർബന്ധമല്ല. ഫീഹി ഇസ്തിഹ്ബാബ്, അത് സുന്നത്തായൊരു സംഗതിയാണ്, നബി പഠിപ്പിച്ചൊരു സംഗതിയാണ്, അങ്ങനെ ചെയ്യാം എന്നാണ് ആ സൂചിപ്പിച്ചത്. എന്നിട്ട് ഒരിക്കൽ റസൂലുള്ള നേരെ പള്ളിയിലേക്ക് വന്നാൽ ചെരുപ്പായിട്ട് നേരെ കയറും, സഹാബത്തും അങ്ങനെ ചെരുപ്പായിട്ട് ഇങ്ങനെ കയറും. സ്വല്ലാബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തയോമി, ഒരു ദിവസം റസൂലുള്ള ഞങ്ങളെയും കൊണ്ട് നമസ്കരിക്കുക. ഫലമ്മാ കാന ഫീ ബാദി സ്വലാത്തി ഖലാന അലൈഹി, അങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി കൊണ്ട് തൻ്റെ ചെരുപ്പ് അഴിച്ചു വെച്ചിരിക്കണം. സാധാരണ ചെരുപ്പിട്ടാണ് പള്ളിയിൽ വരിക, ചെരുപ്പിട്ടാണ് നമസ്കരിക്കുക. ഒരു ദിവസം സഹാബത്ത് നമസ്കരിക്കാൻ വന്നപ്പോൾ റസൂലുള്ളയുണ്ട് ചെരുപ്പ്, ഫവലഹുമാ അൻ യസാരിഹി, ഇടത് ഭാഗത്തായി നബിൻ്റെ ഇടത് ഭാഗത്ത് ആ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഫലമ്മാ റഅന്നാസു ദാലിക, നമസ്കരിക്കാൻ വന്ന ആളുകൾക്ക് അതിങ്ങനെ കണ്ടപ്പോൾ ഖലഊനി ആലഹും, അവർ അവരുടെ ചെരുപ്പൊക്കെ അതുപോലെ എല്ലാവരും അഴിച്ചിട്ട് തൻ്റെ ഇടത് ഭാഗത്ത് ഓരോരുത്തരും അവരുടെ ഇടത് ഭാഗത്ത് ചെരുപ്പ് വെച്ചു. ഫലമ്മാ ഖലാ സ്വലാത്ത്, അങ്ങനെ നമസ്കാരം പൂർത്തിയായി, നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തിരിഞ്ഞിട്ട് ചോദിച്ചു മാ ബാലുക്കും അൽഖൈതു നിആലിക്കും, എന്തേ പുങ്ങളൊക്കെ ചെരുപ്പ് അഴിച്ചു വെച്ചേ എന്തേന്ന് ചോദിച്ചു. യന്ത്രങ്ങളൊക്കെ എല്ലാവരും ചെരുപ്പ് ഇങ്ങനെ ഇടത് ഭാഗത്ത് ഒന്നിൻ്റെ മേലെ ഒന്നായി ഇങ്ങനെ വെച്ച് അയച്ചു വെച്ച് എന്തിനാണോ? കാലു
സഹാബത്തിന് മറ്റു മറുപടി ഒന്നുമില്ല. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ ചെരുപ്പ് അഴിച്ചു വെച്ചപ്പോൾ ഞങ്ങൾ ദീനിൽ ഇന്ന് മുതൽ ഇനി ചെരുപ്പ് അഴിച്ചു വെച്ച് നിസ്കരിക്കണേക്കും. ഇതുവരെ ചെരുപ്പിട്ട് നിസ്കരിക്കും, പുതിയ നിയമം ഇറങ്ങിയതായിരിക്കും, ഇനി ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പാടുണ്ടാവില്ല. അത് വെക്കേണ്ട സ്ഥലം ഇവിടെയാണ്. ഞങ്ങളുടെ അനുമാനിച്ചു നിങ്ങൾ വെക്കുന്നത് കണ്ടപ്പോൾ, നിങ്ങൾ ചെരുപ്പ് വെച്ചത് കണ്ടപ്പോൾ ഞങ്ങളും ചെരുപ്പ് അഴിച്ചു വെച്ചതാണ്. ഫൽഖൈനാനി അലിന, അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് ഞങ്ങളും അയച്ചു വെച്ചതാണ് പ്രവാചകരെ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ട് അയച്ചു വെച്ചതൊന്നുമല്ല. അപ്പൊ റസൂൽ പറഞ്ഞു, ഇന്ന ജിബിരീല അതാനി, എൻ്റെ അടുത്ത് ജിബിരീൽ വന്നിരുന്നു. ഫഅഖ്ബറനി അന്ന ഫീഹാ ഖദറൻ, ആ ചെരുപ്പുമ്മൽ മാലിന്യമുണ്ട് റസൂലെ, അതിട്ട് നമസ്കരിക്കരുത് എന്നെനിക്ക് ജിബിരീൽ വന്ന് വിവരം തന്നു. കാരണം റസൂല ആ സമയത്ത് നോക്കിയില്ല, അല്ലെങ്കിൽ ശ്രദ്ധയിൽ പെട്ടില്ല. ഏതായാലും റസൂൽ അതിട്ട് നിസ്കരിക്കുമെന്ന് തോന്നി. ഇപ്പം നജസുള്ള ഒരു വസ്തുവുമായി നമസ്കരിക്കാൻ പറ്റില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിലേക്ക് വിവരം കൊടുത്തു, റസൂലെ നിങ്ങളെ ചെരുപ്പിൽ മാലിന്യമുണ്ട്, അഴിച്ചു വെച്ചോളൂ. അപ്പം എന്ത് ചെയ്തു റസൂൽ? ഫൽഖൈതുമ, രണ്ട് ചെരുപ്പ് ഞാനിവിടെ അഴിച്ചു വെച്ചു. അപ്പോൾ റസൂലിൻ്റെ ഇടത് ഭാഗത്ത് വേറെ ആളില്ലല്ലോ, കാരണം റസൂലിനെയുള്ള ഇമാമ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇടത് ഭാഗത്താണ് അയച്ചു വെച്ചു. എന്നിട്ട് അപ്പോൾ നിങ്ങൾ എന്തിനാ അയച്ചു വെച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ രണ്ട് സംഗതികളുണ്ട്. ഒന്ന്, നിങ്ങൾ അയച്ചു നോക്കൂ, റസൂലിനെ അംഗീകരിക്കാൻ സഹാബത്തിൻ്റെ ഒരു മനസ്സ്. നബി അവരോട് ചെരുപ്പ് അഴിച്ചേക്കാൻ പറഞ്ഞിട്ടില്ല. നബി ചെരുപ്പ് അഴിച്ചത് കണ്ടപ്പോൾ എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചു. കാരണം എന്താ? ഇങ്ങനെയായിരിക്കും മതത്തിൽ, ഇനി നിയമം ഇങ്ങനെയായിരിക്കും, അത് അംഗീകരിക്കുക. എന്താ ഇന്നിപ്പോൾ ഒരു ചെരുപ്പ് അയച്ചേക്കൽ? ഇത്ര കാലം നമ്മൾ ചെരുപ്പിട്ടില്ലേനിയോ, എന്തിപ്പോൾ ഇന്നൊരു പുതുമ എന്ന് ചോദിച്ചിട്ട് അയച്ചേക്കാതെന്നില്ല. കാരണം എന്താ? റസൂലുള്ള ഏവിധമാണോ അവർ കാണുന്നത്, ആ വിധം അനുസരിക്കാൻ അവരുടെ മനസ്സ് സജ്ജമായിരുന്നു. ആ സജ്ജമായത് കൊണ്ടാണ് ഒരിക്കെ റസൂലുള്ള മിമ്പറിൽ വെച്ച് ഇങ്ങനെ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യരെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഒരാളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കൂ. പള്ളിയിലേക്ക് എത്താത്ത ചില സഹാബികൾ അവർ വെയിലത്ത് തന്നെ ആ വാക്ക് കേട്ടപ്പോൾ ഇരുന്നു പോയി. അവിടെ ഉണ്ട് റസൂലുള്ള പറഞ്ഞു ഇരിക്കൂ, നഞ്ഞ് പള്ളിൻ്റെ ആ തണലിലേക്ക് എത്തട്ടെ എന്നിട്ട് ഇരിക്കാന്നല്ല. ആ കൽപ്പന കേട്ടപ്പോൾ പിന്നെ അതിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു മനസ്ഥിതി, ആ മനസ്ഥിതിയായിരുന്നു ഈ ചെരുപ്പ് ഊരി വെച്ചപ്പോഴും നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കണ്ടേ, എന്തിപ്പോൾ നബി അങ്ങനെ അയച്ചു വെച്ചത്? ചോദിക്കുമല്ലോ, നിങ്ങൾ എന്തേ അയച്ചു വെച്ചത് നബിയെ? അത് ഞങ്ങനെ അയക്കണമെന്നുണ്ടോ? ഞങ്ങൾ അയച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞില്ല. അവരെല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചു. അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, ഫല്യൻദുർ ഫീന അലൈഹി, അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ നമസ്കരിക്കാൻ വരുമ്പോൾ ചെരുപ്പിലേക്ക് നോക്കണം. ഫൈൻ റആ ഫീഹിമാ ഖദറ, അതിൽ വല്ല മാലിന്യവും കണ്ടു കഴിഞ്ഞാൽ, അതൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വല്ലതും നിങ്ങളെ ചെരുപ്പിൽ കണ്ടു കഴിഞ്ഞാൽ, ഫല്യംസഹുഹുമാ, ഒന്ന് തടവി ഒന്ന് ഒരച്ച് കളയാ, മണ്ണിലാണ്ട് വരച്ചിട്ട് അവരതിൽ നമസ്കരിക്കട്ടെ. മണ്ണ് ഒരു ശുദ്ധീകരണ വസ്തുവാണ് ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരിമാരോട് വസ്ത്രം താഴ്ത്തിയിടാൻ കൽപ്പിച്ചു. വസ്ത്രം താഴ്ത്തിയിടുക. അപ്പോൾ സഹോദരിമാർ ചോദിച്ചു, നബിയെ, ഞങ്ങളങ്ങനെ വസ്ത്രം താഴ്ത്തിയിട്ട് നടക്കുമ്പോൾ അശുദ്ധമായ സ്ഥലത്തിലൂടെയൊക്കെ നമ്മളെ വസ്ത്രം നിലത്തഴിഞ്ഞ് പോവില്ലേ? അപ്പോൾ പിന്നെ ആ വസ്ത്രം ധരിച്ച് നമസ്കരിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ശുദ്ധമായ മണ്ണിലൂടെ അത് വലിച്ചഴിച്ച് പോവല്ലോ, അതുകൊണ്ട് അത് മതി, അതിന് പ്രത്യേകം വേറൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ്. ശുദ്ധമായ നല്ല പൊടിമണ്ണിലൂടെയും മണലിലൂടെയും നിങ്ങൾ വസ്ത്രം വലിച്ചു പോവല്ലോ, ആ അശുദ്ധമായിട്ടുണ്ട് എങ്കിൽ ആ മണ്ണ് കൊണ്ടത് ശുദ്ധമായിട്ടുണ്ടാകും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചെരുപ്പിൽ വല്ല മാലിന്യവും കണ്ടാൽ അത് വരച്ചാണ് കളഞ്ഞോളൂ, എന്നിട്ട് നിങ്ങൾ ആ ചെരുപ്പ് ധരിച്ച് നമസ്കരിച്ചോളൂ എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ പറഞ്ഞതിൻ്റെ ഒരു സംഗതി, അങ്ങനെ ഒന്ന് ദീനിൽ ഉണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹറമിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ പട്ടാൾക്കാർ ചെരുപ്പിട്ട് ഹറമ കൂടെ അല്ല ഷൂട്ട് ഇങ്ങനെ പോണാവും. നമുക്കൊന്നും ഒരു അദബുമില്ലാത്ത മനുഷ്യന്മാരും ഒക്കെയാണ് നിങ്ങൾ ഹറമിൻ്റെ ഉള്ളിൽ കൂടിയാണല്ലോ ചെരുപ്പിട്ട് കയറുന്നതെന്ന് നമുക്ക് തോന്നും. നമ്മൾ നിസ്കരിക്കുന്നതിന് മുന്നിൽ കൂടിയൊക്കെ അവർ നമ്മളെ സെക്യൂരിറ്റിക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി ഓടുകയാണ്. അപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന, കാരണം ഈ ഹൈന്ദവതയിലൊക്കെ നമുക്കറിയാം, അമ്പലത്തിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് സൂക്ഷിക്കാൻ ഒരാളുണ്ടാകും. അവിടെ ഓൽക്ക് 50 പൈസ 1 റുപ്യ കൊടുത്ത് ചെരുപ്പ് അവിടെ ഏൽപ്പിക്കും.
അപ്പൊ നമ്മുടെ മനസ്സിൽ, നമ്മളൊക്കെ ഇന്ന് കൺവെർട്ട് ചെയ്ത് പോകുന്ന തന്നെയാണല്ലോ, അപ്പൊ നമ്മുടെ മനസ്സിലുള്ളൊരു സംഗതി ചെരുപ്പ് എന്തോ ഒരു അശുദ്ധമായ വസ്തുവാണ് എന്നൊരു ധാരണ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലായിടത്തും റബ്ബറൈസ്ഡ് റോഡ്, നല്ല പിന്നെ അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് ചെയ്ത നിലങ്ങൾ, വൃത്തിയുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ നടക്കുന്നതൊക്കെ. പിന്നെ ചെരുപ്പിൽ മാത്രം ഒരു മാലിന്യം ഉണ്ടാകുമോ എന്നുള്ളതൊരു വസ്വാസിൻ്റെ ഭാഗമാണ്. പഴയ മാലിന്യം ഉണ്ടെങ്കിൽ അത് ഷർട്ടായാലും പറ്റില്ല, പാൻ്റായാലും പറ്റില്ല, തുണിയായാലും പറ്റില്ല, അത് ചെരുപ്പായാലും പറ്റില്ല. അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമസ്കരിക്കാൻ എന്നാണ് അവിടെ സൂചിപ്പിച്ചൊരു സംഗതി. ഇനി അതോടൊപ്പം മറ്റൊന്ന്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിലൊന്ന് ഒരു സാന്ദർഭികമായി സൂചിപ്പിച്ചു പോയിരുന്നു, നമസ്കരിക്കുന്ന ഒരു വ്യക്തി ഒരു സുത്തറ സ്വീകരിക്കണം, ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ഇമാമും ജമാഅത്തുമായിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇമാമിന് മാത്രമാണ് സുത്ര വേണ്ടത്. കാന യഖിഫു ഖരീബം മിന സുത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുമ്പിൽ ഒരു സുത്രയുണ്ടാവും. സുത്ര എന്ന് പറഞ്ഞാൽ മറ എന്നർത്ഥം, ഒരു തടസ്സം, നബിയുടെ നമസ്കാരത്തിൻ്റെ ബൗണ്ടറി തീരുമാനിക്കാനുള്ള ഒരു അടയാളം. അത് ചിലപ്പോൾ ഹദീസുകൾ പറയുന്നുണ്ട്, ചിലപ്പോൾ പള്ളിയുടെ തൂണായിരിക്കും, അല്ലെങ്കിൽ പള്ളിയുടെ ചുമരായിരിക്കും, അതുമല്ലെങ്കിൽ കട്ടിലായിരിക്കും. എന്തെങ്കിലൊന്ന്, ഒന്നും കിട്ടാത്ത സമയത്ത് ഒരിക്കൽ റസൂലുള്ള ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ട് ഒട്ടകത്തെ ഒരു മറയായി സ്വീകരിച്ച് നമസ്കരിച്ചു. ഒട്ടകത്തെ കെട്ടുന്ന സ്ഥലത്ത് നമസ്കരിക്കാൻ പാടില്ല. നമ്മൾ വൈകുന്നേരം ഒട്ടകത്തെ ആലയിലാക്കുമല്ലോ, ആ സ്ഥലത്ത് നമസ്കരിക്കാൻ പാടില്ല. പഴയ സാധാരണ യാത്രയിൽ, നമ്മളിപ്പോൾ ഒരു മരുഭൂമിയിൽ വെച്ചാണ് യാത്ര, ഫർളാണ് നമസ്കരിക്കുന്നത, ഒരു സുത്ര കിട്ടുന്നില്ല, മുമ്പിൽ വെക്കാൻ ഒരു സുത്ര കിട്ടുന്നില്ല എങ്കിൽ ആ ഒട്ടകത്തെ തന്നെ മറയാക്കിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാം, അല്ലെങ്കിൽ ഒരു മരത്തെ മറയാക്കി നമസ്കരിക്കും. ഏതെങ്കിലും ഒരു സുത്ര ഇല്ലാതെ നബി നമസ്കരിച്ചിട്ടില്ല. ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ, മൈതാനിയിലേക്ക് റസൂലുള്ള നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു വടി കയ്യിൽ കരുത്, എന്നിട്ട് ആ വടി കുത്തി നാട്ടി വെച്ചിട്ട് അതിൻ്റെ ബാക്കിലാണ് റസൂലുള്ള നമസ്കരിക്കുക. നമ്മളെ നാട്ടിൽ ഇപ്പോൾ ജമാഅത്ത് കഴിഞ്ഞാലും പള്ളിയിൽ അങ്ങനെ നിസ്കരിക്കും. പക്ഷേ ഏറെക്കുറെ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് നമ്മളെ പള്ളികളിലൊക്കെ ഇങ്ങനെ ഒരു സുത്ര ഉണ്ട്, അങ്ങനെ ഒരു പിടിച്ചിങ്ങനെ നീക്കാൻ പറ്റിയൊരു പിന്നെ പ്ലൈവുഡിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരിങ്ങനെ വെറുതെ കിടക്കുക എന്നല്ല, നിസ്കരിക്കുന്ന പോലെ ആരും എടുക്കലില്ല. ജുമയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ആലോചിച്ച് നോക്കും, സുന്നത്ത് അങ്ങോട്ട് നിസ്കരിക്കും, എവിടുന്നും നിസ്കരിക്കും. അപ്പോൾ ധൃതിയുള്ളവൻ പോകാൻ ഇങ്ങനെ കുടുങ്ങി നിൽക്കും ചെയ്യുക, നിസ്കാരത്തിൻ്റെ മുന്നിൽ കൂടെ പോകാൻ പറ്റൂല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചങ്ങായി ഒന്ന് നിസ്കാരം തീർന്നെങ്കിൽ എന്നുള്ള നിലക്ക് ഇവിടെ ഇങ്ങനെ ഇടങ്ങാറായിട്ട് നിൽക്കും. ഓൻ്റെ സലാം വീട്ടിലേ മുമ്പ് ഭാരത്തപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയാണ് ഇപ്പം നമ്മളെ നാട്ടിൽ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമസ്കരിക്കാൻ നിൽക്കുന്ന ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ നമ്മുടെ നമസ്കാരത്തിനൊരു അതിർത്തി നിശ്ചയിക്കണം. ആ അതിർത്തി നിശ്ചയിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അതിർത്തി ഫകാന ബൈനഹു വബൈനൽ ജിദാരി സലാസത്തു അദ്റുഇ, നബി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ ചുമരും നബിയുടെ സ്ഥാനവും തമ്മിൽ 3 ഫൂട്ടായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നത് എന്നാണ്. നേരെ 1 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും, അത്രയും ദൂരത്തിൽ നബി നിൽക്കും, അതിൻ്റെ മുന്നിലായിട്ട് ഒരു സുത്രയുണ്ടാവും, അതൊരു ചെയറാവാം. ഇനി ആരും കിട്ടിയില്ലെങ്കിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട്, അദ്ദേഹം പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ ഒരാളിങ്ങനെ നിസ്കരിക്കുകയാണ്, അയാളെ മുമ്പിൽ മറ വെച്ചിട്ടില്ല, അയാൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുമ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, ആരാണ് ഇയാളെ ഒന്ന് സഹായിക്കാനുള്ളത്? ഇയാൾക്കൊരു സുത്ര വെച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ തആവനുൽ ബിർരി വത്തഖ്വ വലാ തആവനുൽ ഇസ്മി വൽ ഉദ്വാൻ, പരോപകാരം പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാൾ അവിടെ ഇരുന്ന് കൊടുത്തു. അപ്പോൾ ആരും കിട്ടിയില്ല, ഒരു വസ്തു നമുക്ക് അങ്ങനെ മറ വെക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു സുഹൃത്തിനെ, ഒരാളെ മറയാക്കി നമസ്കരിക്കാം. അവനോട് പറയും, അവിടെ ഇരിക്കട്ടോ, ഞാൻ ഒന്ന് സുന്നത്ത് നിസ്കരിക്കട്ടെ. ആ ഇരുന്ന് തരൽ ഒരു സേവന പ്രവർത്തനമാണ്,
ഇവന്റെ നമസ്കാരം കുറ്റമല്ലാത്ത ഒരു അല്ലെങ്കിൽ കുറ്റകരമായ നമസ്കാരം ആവാതിരിക്കാൻ വേണ്ടി ഒരു സഹോദരൻ പ്രവാചകൻ പഠിപ്പിച്ച നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നിന്നുകൊടുക്കുക, അങ്ങനെ നിന്നുകൊടുക്കാം. അപ്പൊ എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നുകിൽ അത് എത്രത്തോളം റസൂലുള്ള പറഞ്ഞു, വല തുസല്ലി ഇല്ല ഇല സുത്തറ, ഒരു മറയില്ലാതെ നീ നമസ്കരിക്കരുത്. നീ എവിടെ വെച്ച് നമസ്കരിക്കുകയാണോ ആ നമസ്കരിക്കുന്നൊരു മറ വേണം. ആ മറ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പായയുടെ അതിർത്തിയല്ല, മുസല്ലയുടെ അറ്റമല്ല, അല്ലെങ്കിൽ അപ്പം നമസ്കാരപ്പായയുടെ അതിർത്തിയല്ല, അത് കുത്തി നാട്ടി വെക്കുന്നൊരു വസ്തുവായിരിക്കണം. എന്നിട്ടോ അതിന്റെ മുന്നിലൂടെ ഒരാളെയും നീ പോകാൻ അനുവദിക്കരുത്, തടയണം. നീ ഒരു അടയാളം വെച്ചിട്ട് ഒരു തൂണോ അതുമല്ലെങ്കിൽ ഒരു മരമോ ഒരു ചുമരോ അല്ലെങ്കിൽ ഒരു കസേരയോ ഒരാളെയോ ഒരു എന്തെങ്കിലും ആയിട്ടൊരു അടയാളം വെച്ച് നീ നമസ്കരിച്ചാൽ അതിനിടയിലൂടെ ഒരാളെ നീ പോകാൻ സമ്മതിക്കരുത്, തടയണം. ഫൈൻ അബ, നീ അങ്ങനെയൊക്കെ അടയാളം വെച്ചിട്ട് ഒരുത്തങ്ങോട്ട് വരികയാണ്, വരികയാണെങ്കിൽ ഫൽ തുഖാത്തിലുഹു, നീ ആ വരുന്നവരോട് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ മൽപിടുത്തം നടത്തുക, ഒരെ തടയണം, ശക്തി ഉപയോഗിച്ച് തടയണം എന്നർത്ഥം. ആര്, നമ്മളൊരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മൾ നമസ്കാരത്തിന് സുത്ര വച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തങ്ങോട്ട് വരികയാണ്, ഓനെ ഏതോ ഒരു ആബ്സെന്റ് മൈൻഡിൽ ഇങ്ങോട്ട് വരികയാണ്, ഓൻ നമ്മൾ നിസ്കരിക്കുന്നതിനെ കണ്ടിട്ടുണ്ടല്ലോ, ഓൻ്റെ മനസ്സിലെ ചൂട് കാരണത്താൽ ഓൻ ചിലപ്പോൾ പോവാണ്. ആ പോകുമ്പോൾ അവനെ തടയണം. കാരണം എങ്ങനെ തടയണം? ഫൈന്നമാഹുൽ ഖരീൻ, അവനൊരു ശൈത്താന്റെ ആ ഖരീനായ ശൈത്താൻ കൂട്ടാളി ഉണ്ടല്ലോ, അവൻ്റെ പോക്കാണോ പോകുന്നത്, അതുകൊണ്ട് അവനെ തടയണം. ഇത് വെച്ചാലുള്ള ഗുണം, ഒന്നാമത് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ സുത്ര വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇദാ സല്ല അഹദുക്കും ഇലാ സുത്ര, ഒരു സുത്ര വെച്ചുകൊണ്ടാണ് നിങ്ങൾ നമസ്കരിക്കുന്നതെങ്കിൽ ഫല്യദുനു മിൻഹ, അതിനടുത്ത് നിൽക്കണം. ഒരു ഇവിടെ ചുമരുണ്ടുള്ളവർക്ക് അവിടെ ഒന്ന് പോയി നമസ്കരിക്കരുത്, അതിൻ്റെ അടുത്തായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. അങ്ങനെ അടുത്ത് നിന്ന് നമസ്കരിച്ചാൽ ലാ യഖ്തഉ ശൈത്താനു അലൈഹി സലാത്തഹു, ആ മനുഷ്യൻ്റെ നിസ്കാരത്തിൽ പിശാച് ഇടപെടൂല എന്നാണ്. ചിന്ത മാറിപ്പോവാതെ, ഖുശു നഷ്ടപ്പെടാതെ, ഓതുന്ന ഖുർആൻ തദബ്ബുറും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടും, അങ്ങനെ നമസ്കാരത്തിൻ്റെ ഗാംഭീര്യം നഷ്ടപ്പെടാത്തൊരു നമസ്കാരം നിങ്ങൾക്കുണ്ടാവണോ, എന്ത് വേണം, നിങ്ങൾ സുത്ര വെച്ച് നമസ്കരിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. പിശാജ് പിന്നെ ആ നമസ്കാരത്തെ മുറിക്കുകയില്ല. നമ്മൾ പറയല്ലോ, എന്താ മൂലവി ഖുശു കിട്ടണില്ല, നിസ്കരിക്കാനൊക്കെ കുറേ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഉള്ളിൽ കണ്ട് ചാർജ് ചെയ്യണ്ടേ, നിസ്കാരം കണ്ട് ചാർജ് ചെയ്യൂല എന്നാ റസൂല പറഞ്ഞത്. ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റസൂലുള്ള പഠിപ്പിച്ചമായി നിസ്കരിക്കണം. ആ നിസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു സുത്ര വെച്ചുകൊണ്ട് നമസ്കരിക്കണം എന്ന്. നമ്മളെ നാട്ടിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു ചരിയെ ആളുകൾക്ക് ഇല്ലാതെ പോയല്ലോ, അങ്ങനെ ഒരു സുത്ര വെക്കണം എന്നൊരാഗ്രഹമില്ല, അങ്ങനെ വെക്കേണ്ടതാണ് മതം പഠിപ്പിച്ച ആളുകൾക്ക് അറിയില്ല, അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ നിസ്കരിക്കുന്നു ആണ് പോകുന്നു. പക്ഷേ റസൂലുള്ള പറഞ്ഞു, ലാ യഖ്തഉ ശൈത്താനു അലൈഹി സലാത്തുഹു, ഈ സുത്ര വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന മനുഷ്യന്റെ നമസ്കാരത്തെ പിശാജ് മുറിക്കുകയില്ല, അത് മുറിച്ചു കടത്തിട്ട് അവനിൽ വസ്വാസ് ഉണ്ടാക്കുകയില്ല എന്ന് സൂചിപ്പിച്ചു. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്ക്, മുഴുവൻ നമസ്കാരത്തിലും വസ്വാസ് ഇല്ലാത്തൊരു നമസ്കാരം, അതുപോലെ തന്നെ ഖുശുഉള്ള നമസ്കാരം, നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമില്ലാത്തൊരു നമസ്കാരമുണ്ടാവാൻ ഇത് കാരണമായി തീരും എന്ന് സൂചിപ്പിച്ചു. എന്നിട്ട് അങ്ങനെ ഒരു മനുഷ്യൻ മറയിട്ട് നമസ്കരിക്കുന്ന സമയത്ത് ഒരാൾ നടന്നു വരികയാണ് എങ്കിൽ എങ്ങനെയാണ് അവനെ തടയേണ്ടത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ തടയേണ്ട രൂപം രണ്ട് വട്ടം അവനെ തടയണം എന്നാണ്. രണ്ട് പ്രാവശ്യം, ഞാൻ ഒന്നുകൂടി ആ ഹദീസ് തന്നെ വായിക്കാം നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇദാ സല്ല അഹദുക്കും ഇലാ ശൈഇ, എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ടാണ് നിങ്ങൾ നമസ്കരിക്കുന്നത്. യസ്തുറുഹു മിനന്നാസ്, മറ്റ് ജനങ്ങളിൽ നിന്നും നിങ്ങളുടെ നമസ്കാരത്തെ വേർതിരിക്കാനുള്ള ഒരു മറ വെച്ചുകൊണ്ട്.
ഫറാദ അഹദുൻ അയ്യജ്താസ ബൈന യദൈ. അപ്പോൾ ഒരുത്തൻ നിങ്ങൾ ആ മറ വച്ചതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോവാൻ ഉദ്ദേശിച്ചുകൊണ്ട് വരികയാണ്, അവനെ കൂടെ ഞാൻ പാസ് ചെയ്യാൻ. ഫൽയദ്ഫഉ ഫീ നഹ്രിഹി, അവൻ്റെ നെഞ്ചത്തേക്ക് ചൂണ്ടി നിങ്ങൾ തടയണം. വെറുതെ കയ്യൊന്നും ആക്കിയാൽ അവൻ അറിയില്ല, അവന് കാണാൻ പറ്റിയ രൂപത്തിൽ അവരെ തടയുന്നുണ്ട്. അവൻ്റെ നെഹ്ർ എന്ന് പറഞ്ഞാൽ അവിടെ നെഞ്ചാണ്, ആ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് വേണം അവരെ തടയാൻ. ചിലപ്പോൾ നെഞ്ചത്ത് ഇങ്ങനെ തട്ടിയിട്ടോ അവൻ തടയും. എങ്ങനെ? രണ്ട് പ്രാവശ്യം. ഒരു വട്ടം പോയിട്ട് ഓൻ പിന്നെയും കാലത്ത് മുന്നിക്കൊണ്ട് വരിക തന്നെയാണ്. ഓന്നെ ഇപ്പം ഇതൊന്നും വിഷയമല്ല, എന്താ പാട്ട് പോയാൽ എന്നുള്ളവർക്കുള്ള ചോദ്യമാണ് അവന്. ആരെ പോനോട് വയ്യിൽ നിസ്കരിച്ചാൻ പറഞ്ഞതൊക്കെ ഉള്ള പല ചിന്തയുണ്ടാവും മനുഷ്യന്. അതിനാണ് ഇപ്പം അടയാളം വെച്ചത്, ഇതെൻ്റെ നമസ്കാരത്തിൻ്റെ ബൗണ്ടറിയാണ്, ആളുകൾ പോകുന്ന വഴിയിലല്ല. അതാണല്ലോ പൊതുനേരത്ത് നമസ്കരിക്കുന്നതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ആളുകൾ നടന്നു പോകുന്ന പാസേജിലല്ല നമ്മുടെ നമസ്കാരത്തിൽ. നമ്മൾ ആ ബൗണ്ടറി തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി ഒരുത്തം മുറിച്ച് കടക്കാൻ വരുന്നത്. എങ്കിൽ അവന് രണ്ടു വട്ടം തടയണം. എന്നിട്ട് രണ്ടു വട്ടം തടഞ്ഞിട്ടും പോകാൻ തന്നെ കൂട്ടാക്കുകയാണെങ്കിലാണ് ഫല്യുഖാതിൽഹു, അവരോട് നീ യുദ്ധം ചെയ്തോ എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നാൽ അവനെ വിട്ടുകൊടുക്കരുത്, കാരണം ഫഇന്നമാ ഹുവ ശൈത്താനുൻ. രണ്ടു വട്ടം തടഞ്ഞിട്ടും അവൻ പോകാൻ കൂട്ടാക്കുന്നുവെങ്കിൽ അവൻ ശൈത്താനായി മാറിയിട്ടുണ്ടാകുന്ന റസൂലുള്ള പറയുന്ന അർത്ഥം. അവനൊരു ശൈത്താനാണ്, എങ്ങനെ തടയാൻ പറ്റുമോ അങ്ങനെ തടഞ്ഞാളാണ്. അതിനെന്തു വേണം? നമസ്കാരത്തിന് നമ്മൾ സൂത്ര വെക്കണം. സൂത്ര വെച്ചിട്ടില്ലെങ്കിലോ? സൂത്ര വെച്ചില്ലെങ്കിൽ അതിൻ്റെ മുന്നിലൂടെ നടന്നു പോവാം. നമ്മൾ നിസ്കാരം ഇവിടെ അടുത്ത് നിസ്കരിക്കുന്നുണ്ടാവും, എന്നിട്ട് ആ കൂടി ഒക്കെ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരും. കാരണം എന്താ, ഇവിടെ ചങ്ങായി നിസ്കരിക്കുന്നുണ്ട്, ഓൻ്റെ മുന്നിൽ കൂടെ എങ്ങനെ അതിലാണ് പോവുക എന്നുള്ള ആൾക്കാണ്. സൂത്ര വെച്ചിട്ടില്ലേ, ഓൻ്റെ മുന്നിലൂടെ നടന്നു പോവാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു കഴുതനെ ഇങ്ങനെ വിട്ടിട്ട് ആ കഴുത ഇങ്ങനെ പോയി, എൻ്റെ ബാക്കിൽ മൂപ്പരും പോയിട്ട് അവ എവിടെയാണ് ആ ഒഴിവ് കണ്ടത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ആ കണ്ട സ്ഥലത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഫ്വട്ടി നിന്ന് നിസ്കരിച്ചത്. ഇപ്പം നമ്മളെ നമസ്കാരത്തിൽ പൊരുത്തരം ഒന്നും മുറിഞ്ഞു വിചാരിക്കുക, എന്താ ചെയ്യുക? സാധാരണ ജമായത്തായി നിസ്കരിക്കാൻ ഒരുത്തൻ്റെ ഒതു നഷ്ടപ്പെട്ടു, ഓ എന്ത് ചെയ്യും? അവിടെ കുത്തിരുന്നിട്ട് വെറുതെ ഒപ്പിക്കുക. ഓന് എന്താ അറിയോ, നിസ്കാരത്തിൽ ഈ സെഫിൻ്റെ മുന്നിൽ കൂടെ എങ്ങനെയാ പോവുക എന്നുള്ളൊരു വിഷയം ഉണ്ടോ അവന്? കാരണം നിസ്കരിക്കുന്ന മുന്നിൽ കൂടെ പോകാൻ പാടില്ലല്ലോ, ആ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഓൻ ചിലപ്പോൾ അവിടെ പായലടിച്ച് തയ്മം ചെയ്തുകൊണ്ട് ബാക്കി നിസ്കരിച്ചു. ഇവിടെ തൊട്ടപ്പുറത്ത് വെള്ളമുണ്ട്, ആ വെള്ളത്തിലേക്ക് പോവാൻ ഓന് ഓൻ്റെ മനസ്സ്, കാരണം നിസ്കരിക്കുന്ന ആളുകൾ മുന്നിൽ കൂടെ പോകാൻ പാടില്ലല്ലോ എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ സുത്രയില്ലാത്ത മറ സ്വീകരിക്കാത്തൊരു മനുഷ്യൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നതിന് വിരോധമല്ല ഇത്തരം അവസരങ്ങളിൽ. എന്നാൽ മറ വക്കാത്ത ഒരു മനുഷ്യനാണ് അതിൽ കുറ്റക്കാരൻ എന്നർത്ഥം. എന്നാലും ഒരാൾ നമസ്കരിക്കുന്നത് കണ്ടാൽ മുറിച്ച് കടക്കാതിരിക്കലാണ് സാധാരണഗതിയിൽ. ഇപ്പോൾ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുക, ഇതൊരാവശ്യമുള്ളതുകൊണ്ടാണ്. ഒന്നുകിൽ സെഫ് അവിടെ കെട്ടാൻ, അല്ലെങ്കിൽ ഒതു എടുത്ത് തിരിച്ചു വരാൻ ആവശ്യക്കാരന് നമസ്കാരത്തെ മുന്നിലൂടെ പോവാം. ആർക്ക്? ഈ സുത്ര വക്കാത്ത മനുഷ്യന്മാരുടെ മുമ്പിൽ. ഇതൊരു വലിയ ഗൗരവമുള്ളൊരു സംഗതിയാണ്. നമ്മൾ ആളുകൾ ഒറ്റക്ക് ഈ വെള്ളിയാഴ്ചയ്ക്കാണത് പല സംഗതി ഉണ്ടാവും. കുറേ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാവും, ഒരുത്തരവിടെ നിസ്കരിക്കുന്നുണ്ടാവും. ഓൻ വഴിക്കുന്നതിനെ വേഗം തെക്കുബീറാണ് കെട്ടും, ആളുകൾ പോകുന്ന വഴിയാ നോക്കൂല. അപ്പോൾ ആളുകൾ പോയാൽ പോനോ, എന്ത് പോക്കാണ്, ക്ഷമല്ല മനുഷ്യന്മാർക്ക് കിട്ടോ. നമ്മൾ നിസ്കരിക്കുന്നതിന് മുന്നിൽ ഓരോരുത്തർ പോകണമെന്ന് ചോദിച്ചിട്ട് പോയോന് കുറ്റാണ്, നിസ്കരിക്കാൻ നിന്നോനൊരു കുഴപ്പമില്ല. അപ്പം ആ നിസ്കരിക്കാൻ നിൽക്കുന്നവൻ അവൻ്റെ ബൗണ്ടറി തീരുമാനിച്ച് വേണം നമസ്കരിക്കാൻ നിൽക്കാൻ എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. അവിടെ പിന്നെ വിശദീകരിക്കുന്നൊരു സംഗതിയുണ്ട്. ഈ സുത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മൂന്ന് ഫൂട്ടാണ്, മൂന്ന് അടി, നമ്മൾ പറയുന്ന മൂന്നടി. നബി നമസ്കാരത്തിൽ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അടയാളവും നബിയും തമ്മിലുള്ള ദൂരം മമറു ശാത്തി, ഒരാടിന് നടന്നു പോകാനുള്ള ദൂരേ പിന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞാൽ. നബി ഇപ്പം ഈ ചുമരാണ് അടയാളമായി വെച്ചത്, ഈ ചുമരിൻ്റെ ഇപ്പുറത്താണ് നിസ്കരിക്കുന്നത്. നബി സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നബിയുടെ തലയും ഈ ചുമരും തമ്മിലുള്ളൊരു ഗ്യാപ്പ് എത്രയേ ഉണ്ടാവുള്ളൂ? ഒരാടിന് നടന്നു പോകാനുള്ള, നമ്മൾ ഈ സെൻറ്റിമീറ്ററൊക്കെ നമ്മളെ കാലത്ത് വന്നാണല്ലോ, അന്നൊക്കെ അളവ് പറയൽ അങ്ങനെയാണ്.
ഒരു ദിവസത്തെ യാത്ര, രണ്ട് ദിവസത്തെ യാത്ര, അങ്ങനെയൊക്കെയാണ് ദൈർഘ്യം പറയല്. അക്കാലത്തിൽ അന്ന് പറഞ്ഞ ഒരാടിന് അതിലൂടെ നടന്നു പോകാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവും, അത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമസ്കരിക്കുക എന്ന് സൂചിപ്പിച്ചു. ഇനി ഇതിനിടയിലൂടെ ഇപ്പം നമ്മളൊരു അടയാളം വെച്ചു, ആ അടയാളം വെച്ച സ്ഥലത്തിലൂടെ ഒരാൾ നടന്നു പോകാൻ വരുമ്പോൾ തടയണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തടയാൻ മെനക്കെട്ടിട്ടും പോകാൻ വരുന്നെയാണെങ്കിൽ ഫൽ യുഖാതിൽഹു, അവരോട് യുദ്ധം ചെയ്യട്ടെ എന്നും പറഞ്ഞു. പക്ഷേ ഈ വരുന്നത് ഒരു മൃഗമാണെങ്കിലോ, ഒരാടാണ് നടന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് നടന്നു വരുന്നത്, ചെറിയ കുട്ടി, നമ്മളെ കുട്ടി തന്നെയാണ്, ഓ ഓടി ഇങ്ങോട്ട് വരും, പാന്നും വിളിച്ചിട്ട് ഓടി വരികയാണ് നമ്മൾ നമസ്കരിക്കും, ഓനല്ലാൻ പാസ് ചെയ്ത് പോവാണ്. ഓനെങ്ങനെ തടഞ്ഞിട്ടൊന്നും ഓന് മനസ്സിലാവില്ല, നിസ്കരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പോവുകയാണ് എന്നൊന്നിപ്പോൾ ഈ കുട്ടിക്കും അറിയില്ല, ഒരാട് വരികയാണെങ്കിലും അറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, ഒരുക്കെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയിലൊക്കെ ഇഷ്ടം പോണ ആടുകളും ഒക്കെ ആ സുത്രയുടെ അടുത്തേ കണ്ട് അടുപ്പിച്ച് അങ്ങോട്ട് നിന്നു നബി. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ നബി നിൽക്കുന്നത് വിചാരിച്ചോളൂ, നിങ്ങൾ ഒരാട് തീ കൂടെ ഈ തൂണുമൊക്കെ അടുപ്പിച്ച് ഇങ്ങോട്ട് നിർത്തി. എന്നിട്ട് ആട് ബാക്കിലൂടെ പോകാൻ അനുവദിച്ചു, മുന്നിലൂടെ പോകാൻ അനുവദിച്ചില്ല. നമ്മൾ രണ്ടടിയാണ് കയറി നിൽക്കുക, കയറി നിന്നിട്ട് നമ്മൾ എന്താണോ മറയായി സ്വീകരിച്ച വസ്തു അതിമ്മ കണ്ട് ഒട്ടി വയറായി മക്കാൻ തട്ടിച്ച് നിൽക്കുക. ഒരു തൂണാണെങ്കിൽ, ഒരു ചുമരാണെങ്കിൽ, ഒരു മരമാണെങ്കിൽ, കാരണം ഈ ആടിന് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, ആടിപ്പോൾ നമ്മൾ നിസ്കരിക്കാന്നൊന്നും ആടിനെ അറിയില്ല. ആ ആടിനെ പോലും നമ്മുടെ ബൗണ്ടറിയിൽ വിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരെ മുന്നോട്ടാണ് നടക്കുക, രണ്ടടി നടന്നിട്ട് നമ്മളതിമ്മ ഒട്ടി അവിടെ നിൽക്കുക. ആ വസ്തു പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ അതേപോലെ പിന്നോട്ട് വന്ന് നമസ്കാരം തുടരുകയും ചെയ്യുക. കുട്ടികളാണെങ്കിൽ വരെ അതിലൂടെ കടത്തി വിടരുത് എന്നാണ്. കാരണം അത് നമ്മൾ അള്ളാഹുമായി നടത്തുന്ന മുനാജാത്ത, അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ഒരു സംസാരമാണ്. അത് എത്രത്തോളം ഗൗരവതരമായി കാണണം, എത്രത്തോളം അതിനെക്കുറിച്ച് മഹത്തമുള്ളതായി കാണണം, അതിൻ്റെ ഇടയിലൂടെ മറ്റൊരാളെ പാസ് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് റസൂലുള്ളാഹ് പഠിപ്പിച്ചതിൻ്റെ ചര്യ. എന്നിട്ടോ ആ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൂടി പറഞ്ഞു, ഈ ഒരു ആബ്സെന്റ് മൈൻഡിലോ അല്ലെങ്കിൽ നിസ്കാരത്തിന് മുന്നിൽ കൂടെ നടന്നു പോകുന്ന ഗൗരവം അറിയാത്ത ആളുകളൊക്കെ നടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസ്ലിം. ഒരു നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാലേ, എന്ത് പറ്റിയ മനുഷ്യന്? അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ സംസാരത്തെ വസ്വാസാക്കാൻ ഒരു മനുഷ്യനെ കൂടെ പോവേ? ലക്കാന അയ്യഖിഫു അർബഈൻ, അവനു ഖൈറുൻ ലഹു മിൻ യമുറ ബൈന യദൈ, ഒരു നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കുന്നതിനേക്കാളും ഖൈർ 40 കാത്തിരിക്കലാകുന്നു എന്ന് പറഞ്ഞു. 40 കൊല്ലമാണോ, 40 മാസമാണോ, 40 ദിവസമാണോ, 40 മണിക്കൂറാണോ എന്ന് റസൂലുള്ള പറഞ്ഞത് റാവിക്ക് സംശയമാണ്. അതുകൊണ്ട് 40 എന്നേ പറഞ്ഞിട്ടുള്ളൂ. 40 കാത്തിരിക്കലാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. അത് 40 കൊല്ലമാണോ, 40 മാസമാണോ, 40 മണിക്കൂറാണോ, എന്തായാലും ശരി, ഒരു നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്നതിൻ്റെ ഗൗരവം അറിഞ്ഞിരുന്നുവെങ്കിൽ 40 കൊല്ലം കാത്തിരിക്കാൻ അവൻ സന്നദ്ധമാകലാണ് ആ നമസ്കരിക്കുന്നവൻ്റെ മുമ്പിലൂടെ നടന്നു പോകുന്നതിനേക്കാൾ ഉത്തമം എന്നാണ് ആ സൂചിപ്പിച്ചത്. അത് നടന്നു പോകുന്ന ആളുകൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ അവിടെ നമ്മൾ പറഞ്ഞു, സാധാരണഗതിയിൽ അങ്ങനെ നമസ്കരിച്ചിട്ട് നടന്നു പോകുന്നൊരവസ്ഥ വന്നാൽ എന്താണത്? ഹറുമ അലൈഹി അൽമറൂർ, ഈ നടക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് കൂടുതലുള്ളത്. എന്നാൽ ഇമാ അസ്സാലി പറഞ്ഞു, യക്റഹു ഹറാം എന്ന് പറഞ്ഞുകൂടാ, കറാഹത്ത് എന്നേ പറഞ്ഞുകൂടു, വലാ യഹ്റു ഹറാം എന്ന് പറയല്ലേ. പക്ഷേ ഇത് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വസ്സഹീഹു ബലി സവാബു അന്നഹു ഹറാമുൻ, എങ്കിൽ സഹിയായത് ഇമാ അസ്സാലി പറഞ്ഞതല്ല, സഹിയായിട്ടുള്ള സംഗതി നിസ്കരിക്കുന്നവൻ്റെ മുമ്പിലൂടെ നടക്കൽ ഹറാം തന്നെയാണ് എന്ന് പറയലാണ് സൂക്ഷ്മ ദൃക്കുകളായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞു. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു സംഗതി,
നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നൊരു മുനാജാത്താണ് നമസ്കാരം. അതിന് ഭംഗം വരാൻ പാടില്ല. അതിന് ഭംഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞു, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കണം, മലമൂത്ര ശങ്കളിലോ ആ ശങ്കകൾ തീർക്കണം, അതിന് മനസ്സുകളെ റാഞ്ചിക്കൊണ്ടുപോകുന്ന ചിത്രപ്പണികളിലെടുത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അക്കൂട്ടത്തിലൊന്നാണ് നമസ്കരിക്കാൻ നിൽക്കുന്നവനൊരു സുത്ര സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യില്ല, ശൈത്താൻ ആ നമസ്കാരത്തെ കൊണ്ടുപോവാത്ത ഭയഭക്തിയുള്ള ഖുശുഉള്ള ഒരു നമസ്കാരമുണ്ടായിത്തീരും എന്ന് സൂചിപ്പിച്ചു. ഇനി അതിനിടയിലൂടെ ആ സുത്ര വച്ച ഇടയിലൂടെ ചിലത് കടന്നു പോയാൽ നമസ്കാരം ബാത്തിലാകും എന്ന് റസൂലുള്ള പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ ഒന്നാണ് കടന്നു പോയാൽ. അതിൽ റസൂലുള്ള ഒരു മനുഷ്യൻ്റെ നമസ്കാരം മുറിഞ്ഞു പോകും. നമ്മൾ സുത്ര വെച്ച് നിസ്കരിക്കാൻ അതിൻ്റെ ഇടയിൽ കൂടിയാണ് മുറി പോയി ആര്, അൽഹിമാറു കഴുത, വൽ കൽബുൽ അസ്വദു കറുത്ത നായ. അപ്പൊ സഹാബത്ത് ചോദിച്ചത് നബി കറുത്ത നായക്ക് ഒരു പ്രത്യേകത, വേറെ ചുവന്ന നായൊക്കെ ആണെങ്കിലോ എന്ന് ചോദിച്ചു. റസൂൽ അതൊരു ശൈത്താനാണ്. ഇത് നമ്മളെ നമസ്കാരത്തിൻ്റെ ഇടയിലൂടെ, നമ്മളെ ബൗണ്ടറിക്കിടയിലൂടെ പോയാൽ നമസ്കാരം മുറിഞ്ഞു പോവും. അക്കൂട്ടത്തിൽ അന്ന് റസൂലുള്ള പറഞ്ഞൊരു സംഗതിയാണ് അൽ മർഅത്തുൽ ഹൈളു, ആർത്തവമുള്ള പെണ്ണ് എന്നാണ് വാക്കിൻ്റെ അർത്ഥമെങ്കിലും പ്രായപൂർത്തിയായൊരു പെണ്ണ് എന്നാണ് അർത്ഥം. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് അത് പിൻവലിച്ചു എന്ന് ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പെണ്ണിനെ അതിൽ നിന്ന് ഒഴിവാക്കി. അതിന് പറയാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കുമ്പോൾ, രാത്രി നമസ്കരിക്കുമ്പോൾ മറയായി സ്വീകരിച്ചത് കട്ടിലായിരുന്നു. നബി കിടക്കുന്ന, രാത്രി കിടക്കുന്ന കട്ടിൽ തന്നെ മറയായി സ്വീകരിച്ചു കൊണ്ടാണ് റസൂലുള്ള രാത്രി നമസ്കരിക്കുന്നത്. ആ കട്ടിലിൽ ആയിഷ ബീവി കിടന്നുറങ്ങുന്നുണ്ടായി. കിടന്നുറങ്ങുന്ന ആയിഷ ബീവി പുതപ്പ് മൂടി കിടന്നുറങ്ങുന്ന കട്ടിലിനെ തന്നെ മറയായി സ്വീകരിച്ചു കൊണ്ടാണ് റസൂലുള്ള രാത്രി നമസ്കാരം നടത്തിയത്. എന്നിട്ട് തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യം വന്നപ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്തു, അതിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ മെല്ലെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. നബിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ആയിഷ ബീവി നടന്നുപോയി. ഈ സംഭവം വെച്ചിട്ട് ചില ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ആയിഷ ബീവി പോയത്, അതുകൊണ്ട് പെണ്ണ് പോയാൽ അത് പിൽക്കാലത്ത് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇല്ല, അത് നബിക്ക് മാത്രം ഖാസാണ്, നബിക്ക് മാത്രം പ്രത്യേകതയുള്ളതാണ്. നമ്മളൊക്കെ നമസ്കാരത്തിൻ്റെ ബൗണ്ടറി വെച്ച് അതിലൂടെ പെണ്ണ് പോയാൽ നമസ്കാരം ബാത്തിലായി പോകും, അത് ഖുശു ഇല്ലാതാവും, ചിലപ്പോൾ ചില ആളുകളുടെ ചിന്ത അതിന്മേലൂടെയൊക്കെ പോകും. അങ്ങനെ ചില സംഗതികളുണ്ടല്ലോ മതത്തിൽ, ചില നിയമങ്ങൾ. ഇപ്പോൾ ഒരു വയസ്സായൊരു മനുഷ്യർക്ക് റസൂലിനോട് വന്നിട്ട് ചോദിക്കും, നബിയെ നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, കുഴപ്പമില്ല. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, നബിയെ നോമ്പുകാരനായിരിക്കെ ഭാര്യനെ ചുംബിക്കാൻ പറ്റുമോ, പറ്റൂലെന്നാണ്. അതെന്താ, ചുംബനം രണ്ടും കണക്ക് തന്നെയല്ലേ. പക്ഷെ എന്താ, ചെറുപ്പക്കാരൻ ചിലപ്പോൾ പരിധി വിട്ടുപോകും, ചിലപ്പോൾ ചുംബിക്കാൻ നബി പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാൽ ചിലപ്പോൾ അതിര് വിടും, വയസ്സായ്മ നിൽക്കും. എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകതയാണ് എന്ന് പറഞ്ഞവർ സ്ത്രീകൾ അതിൽ നിന്ന് ഒഴിവാക്കി. സൂക്ഷ്മത എന്നൾക്ക് ചില ആളുകൾ പെണ്ണയിൽ എങ്ങനെ പോകുമ്പോൾ പിന്നെ നിസ്കരിക്കണം ഓതിനൊക്കെ മറന്നുപോകും, ചിലപ്പോൾ ഓൻ അയ്മലാണ് കൺഫ്യൂഷനായി പോകും. അങ്ങനെ ഒരു വിശ്വാസ് വരാൻ സാധ്യതയുണ്ട്. അത് നബിക്ക് മാത്രം ഹാസാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും ഇത് രണ്ടും, ഹിമാറും കൽബും, നമ്മളെ അതിർത്തികളിലൂടെ പോകുമ്പോൾ അത് നമസ്കാരം മുറിഞ്ഞു പോകും, മാറ്റി നമസ്കരിക്കണം എന്നാണ് ആ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. അതൊരു ഗൗരവമുള്ള സംഗതിയാണ്. എങ്ങനെയപ്പോൾ നിങ്ങൾ മരുഭൂമിയിലൊക്കെ നിസ്കരിക്കുമ്പോൾ നായ വരാം, കഴുത വരാം, അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെ നമസ്കാരത്തിന് ഭംഗം വരാൻ പാടില്ല എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം അതാണ്. കാരണം നമസ്കാരം കുറ്റമറ്റ നമസ്കാരമായി സ്വീകരിക്കണമല്ലോ പടച്ചറബിൻ്റെ അടുത്ത്.
അവിടെ ആയിഷാ ബീവി പറയുന്നൊരു സംഭവം ഉണ്ട്, നബിയെ നിങ്ങളെ ഞങ്ങൾ നായനോട് തുല്യപ്പെടുത്തിയില്ലേ എന്നൊക്കെ ആ സംഭവത്തിന് നബിനോട് ചോദിക്കുന്നുണ്ട്. കാരണം നായ പോയാൽ നിസ്കാരം മുറി, അക്കൂട്ടത്തിൽ പ്രായപൂർത്തി എത്തിയ ഒരു പെണ്ണ് പോയാൽ മുറി എന്ന് പറയുമ്പോൾ നായനോടാണല്ലോ ഗണത്തിൽ ഞങ്ങൾ തുല്യപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അന്നലക്ക് അത് പിന്നെ റസൂലുള്ള രാത്രി നിസ്കരിക്കുമ്പോൾ മുൽത്ത ജിയാൻ കടന്നുറങ്ങുമായിരുന്നു ഐഷാബി അയ്മൽ എന്ന് പറഞ്ഞ്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നബി നിസ്കരിക്കൂലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് അതിനൊഴിവാക്കിയെന്ന് പറഞ്ഞവരുണ്ട്. സൂക്ഷ്മതക്ക് അത് ഒഴിവാക്കിയത് നബിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ളൊരു വിഷയമാണ്. അതിൽ ഉറപ്പിച്ചൊരു അഭിപ്രായം പറയാൻ എൻ്റെ അറിവ് പര്യാപ്തമായി അത് കുറവാണ്. ആ കാര്യത്തിൽ അത്ര എനിക്ക് പറയാം. ബാക്കി റസൂല്ല പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പെണ്ണുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇനി അതോടൊപ്പം നമ്മൾ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മസലയും കൂടി പറഞ്ഞു നിർത്തുക. ഒരിക്കൽ റസൂലുള്ള നമസ്കരിച്ചത് മിമ്പറിൽ കയറിയിട്ട് നമസ്കരിച്ചു. ഇമാമായിട്ടാണ് റസൂലുള്ള നമസ്കരിക്കുന്നത്. റസൂലിന്റെ മിമ്പറിന് മൂന്ന് തട്ടയിൽ സ്റ്റെപ്പ്, മൂന്ന് സ്റ്റെപ്പുള്ള മരം കൊണ്ടുണ്ടാക്കിയ ഒരു മിമ്പറാണ് റസൂലിന്റെ മിമ്പർ. ആ മിമ്പറിൽ കയറിയിട്ട് റസൂലുള്ള നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്തിന്? ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ നബിന്റെ നിസ്കാരം എങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണൂലല്ലോ. നബി നിസ്കാരം പിന്നെ റുക്കു ചെയ്യുക, പിന്നെ ഇത്തിദാരി ചെയ്യുക, പിന്നെ സുജു, ഇങ്ങനെ പഠിപ്പിച്ചല്ലോ. നബി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ടീച്ചിമത്തേർ അങ്ങനെയാണല്ലോ, കുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവുക, കുട്ടികളെ ബാങ്കിൽ കൊണ്ടുപോകുക, ചെറിയ മക്കളെ എൽ പി സ്കൂളിലൊക്കെ മക്കളെ ഓരോന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, എന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം എന്തൊക്കെയാന്ന് കുട്ടികളുമായിട്ട് സംവദിക്കുക, ഒരു തപാൽ ഓഫീസ് കൊണ്ടുപോവുക, അങ്ങനെയാണ് ചെയ്ത് കാണിച്ചു കൊടുക്കലാണ്. പറയുന്നതിനേക്കാൾ ഉപരി ചെയ്ത് കാണിച്ചു കൊടുക്കുക. റസൂലുള്ള പണ്ടേ പഠിപ്പിച്ച മെത്തേഡ് അങ്ങനെയാണ്. നിസ്കാരം ചെയ്താണ് കാണിച്ചു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു സെല്ലു കമാറ ഇത്തുമൂനി ഉസല്ലി. അപ്പൊ അങ്ങനെ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധാരണ നിലത്ത് നിസ്കരിച്ചാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും കാണൂല. അതുകൊണ്ട് മിമ്പറിന്റെ മേലാണ് കയറിയിട്ട് തക്ബീർ കട്ടലും റുക്കു ചെയ്യലും ഓതലൊക്കെ മിമ്പർ വന്ന്, എന്നിട്ട് സുജൂദ് ചെയ്യാനാവുമ്പോൾ നേരെ കഹ്കറ ബാക്കൊക്കെ ഉണ്ടിറങ്ങും, എന്നിട്ട് സുജൂദ് ചെയ്യും, സുജൂദ് നേരെ മുന്നോട്ട് തന്നെ വീണ്ടും കയറി നിൽക്കും. അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നമസ്കാരം മിമ്പറിൽ വെച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. നമുക്കൊക്കെ ഇപ്പോൾ ഒരുക്കം നിസ്കരിച്ച് തന്നെ സീഡിയുടെ ഇറക്കിയിട്ട് ആളുകൾക്കൊക്കെ സീഡി കൊടുത്താൽ മതി, ഇതാ നിസ്കാരം എങ്ങനെയാണ്, നബി നിസ്കരിച്ച് നിസ്കാരം എങ്ങനെയാണ്, സീഡി ആക്കിയാണ് കൊടുത്തു കഴിഞ്ഞാൽ, ഓൺലൈനൊക്കെ വിട്ട് കഴിഞ്ഞാൽ നിസ്കാരം എല്ലാവർക്കും പഠിക്കാം. അന്ന് അങ്ങനെയല്ലല്ലോ, ആളുകൾ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വരുന്ന ആളുകൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ മിമ്പറിൽ കയറിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നമസ്കരിക്കേണ്ടി വന്നാൽ അത് നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. റസൂലുള്ളാഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നി സനഉതു ഹാദാ, ഞാൻ ഇങ്ങനെ മിമ്പറിൽ കയറി നിസ്കരിച്ച എന്തിനാ നിങ്ങൾക്ക്, ലിതഅത്തമൂ ബി, നിങ്ങൾ എന്നെ പിന്തുടരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ശരിക്ക് കാണുന്ന ഇമാം എന്താ ചെയ്യുന്നത്, ഇമാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ടോ വലി തലമു സ്വലാത്തി, എൻ്റെ നിസ്കാരം എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കെന്നെ കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് നമസ്കാരം എങ്ങനെയാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ മിമ്പറിൽ കയറി നമസ്കരിച്ചത്. അല്ല, മിമ്പറിൽ കയറി നമസ്കരിക്കുക എന്നുള്ളത് എല്ലാവരും ശീലമാക്കേണ്ട ഒരു സംഗതിയായിട്ടല്ല. അങ്ങനെ നമസ്കാരം പഠിപ്പിക്കേണ്ടുന്ന ഒരു ഘട്ടം വന്നാൽ ഇമാമിന് അവിടെ കയറി നിന്ന് നമസ്കരിക്കുകയും ചെയ്യാം. അങ്ങനെ നമസ്കരിക്കുന്നതുകൊണ്ട് നമസ്കാരത്തിന് കുഴപ്പം വരുന്നില്ല. അപ്പോൾ രണ്ടടി കീപ്പെട്ട് ഇറങ്ങണ്ടേ, പിന്നെ അടുത്ത റക്കാത്ത് രണ്ടടി മേപ്പെട്ട് തന്നെ കയറണ്ടേ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ കയറുന്നതിന് നമസ്കാരത്തിന് തടസ്സമില്ല. അവിടെ ലക്ഷ്യം ആളുകളെ പഠിപ്പിക്കലാണ്. ആളുകൾക്ക് കൃത്യമായി നമസ്കാരത്തിൻ്റെ രൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചിപ്പിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ അനുദാവനം ചെയ്ത് അവസാനം വിജയികളായ നമസ്കാരക്കാരായി ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാനും പരലോകത്ത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന ഇബാദത്ത് ചെയ്തവർക്ക് ഉൾപ്പെടാനും അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.